ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 21 ജൂൺ 2022. ലോക കേരള സഭയുടെ ഭാഗമായുള്ള ലോക കേരള മാധ്യമസഭ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുദേവൻ പ്രഥമ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന സജി ചെറിയാൻ. പരിരക്ഷയും വരുമാനം ഒരേ സമയം ലഭിക്കുക ധൻ സഞ്ജയ് എന്ന പുതിയ നോൺ ലിനക്സ് സേവിംഗ് ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് LIC. രാജ്യാന്തര ജല പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ ടി പ്രദീപ്. സമ്മാനത്തുക 2 കോടി രൂപ. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി തൊടുപുഴ, ഇടുക്കി. ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണ്. 2nd സ്ഥാനം ഹരിയാന, കേരളത്തിന് 4th സ്ഥാനം. IPL സംരക്ഷണ അവകാശ മൂല്യം 48,390 കോടി രൂപ. ടെലിവിഷൻ അവകാശ ഡിസ്നി സ്റ്റാർ 23,573 കോടി രൂപ. ഡിജിറ്റൽ അവകാശം വൈക്കോം 18 to 23,758 കോടി രൂപ. 2022 ലോക രക്തദാന ദിനപ്രമേയം രക്തദാനം ചെയ്യുക ഐക്യദാർഢ്യമാണ്. ആ പരിശ്രമത്തിൽ പങ്കുചേരൂ, ജീവൻ രക്ഷിക്കൂ. ശൈശവവിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ബാലവേലയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമായ കേരളത്തിൽ എത്ര രൂപയാണ് കേരള വനിതാ ശിശു വികസന വകുപ്പ് പാരിതോഷം നൽകുക? 2500 രൂപ. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. 2022 ബാലവേല നിരോധന ദിനത്തിൻ്റെ പ്രമേയം ബാലവേല അവസാനിപ്പിക്കുക, സാർവത്രിക സാമൂഹിക സംരക്ഷണം. കാർഷിക പദ്ധതികൾക്കായി ഫുഡ് സോഫ്റ്റ്വെയർ ആരംഭിച്ച് സംസ്ഥാന സർക്കാർ കർണാടക. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ പൊതുപരാതി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവിനസ് സമർപ്പിച്ച നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് പ്രകാരം ഇന്ത്യയിൽ 1st സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. ന്യൂനപക്ഷ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ വിവാഹത്തിനായുള്ള വായ്പാ പദ്ധതി സമിത്രം. 2022 ജൂൺ SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറെ ചുമതലയേറ്റത് ആലോക് കുമാർ ചൗധരി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 നടന്ന സംസ്ഥാനം ഹരിയാന. സാമ്പത്തിക ഇടപാടുകൾ ആദ്യമായി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച UN ഏജൻസി യൂണിസെഫ്. കേരളത്തിൽ നിലവിൽ വന്ന 2nd സോളാർ പാർക്ക് പൈവലിക്കെ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥ്യം വഹിച്ച രാജ്യം സ്വീഡൻ. ബാലവേലകളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് എത്ര രൂപ പാരിതോഷികം നൽകുമെന്നാണ് കേരള വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചത്? 2500 രൂപ. സംസ്ഥാനത്ത് 4th സെൻട്രൽ ജയിലായ തവനൂർ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തത് 2022 ജൂൺ 12. ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യ സ്വകാര്യ സർവീസ് കോയമ്പത്തൂർ ഷിർദിയാണ്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ വിനോദ തീർത്ഥയാത്രകൾക്കൊരുങ്ങുന്ന പദ്ധതിയാണ് സായിധൻ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. ആദ്യ സ്വകാര്യ സർവീസ് നടന്നത് ജൂൺ 11. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ പൊതുപരാതി വകുപ്പ് 2022 ജൂണിൽ സമർപ്പിച്ച നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് പ്രകാരം 1st സംസ്ഥാനം കേരളം. നടന്നത് ജൂൺ 11. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ പൊതുപരാതി വകുപ്പ് 2022 ജൂണിൽ സമർപ്പിച്ച നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് പ്രകാരം 1st സംസ്ഥാനം കേരളം. സാമ്പത്തിക പരാതിയുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി വിദ്യാകിരണം. 2022 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കിരീടം നേടിയത് ഹരിയാന. 2022 IWF യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ഗുരു നായിഡു സെൻപത്തി. 2022 IWF യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദി ലിയോൺ, മെക്സിക്കോ. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഏജൻസികൾ എന്നിവയുടെ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലാണ് രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ. കാഴ്ച പരിമിതിയായ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന ശബ്ദ പുസ്തക ലൈബ്രറിയാണ് ശ്രുതിപാഠം. IMF ഏഷ്യ പസഫിക് മേധാവിയെ ചുമതലയേറ്റത് കൃഷ്ണ ശ്രീനിവാസൻ. 2022 ജൂണിയർ സംസ്ഥാനത്ത് തനത്ത വിഭാഗങ്ങൾക്കായുള്ള ഇ കോമേഴ്സ് പോർട്ടൽ നിലവിൽ വന്ന സംസ്ഥാനം കേരളം. കൂടംകുളം ആണവ നിലയത്തിൽ റഷ്യ നൽകിയ 18 മാസം ഉപയോഗിക്കാവുന്ന പുതിയ ഇന്ധനമാണ് TVS 2M ന്യൂക്ലിയർ ഫ്യുവൽ. മങ്കി ബോക്സസ് രോഗബാധിതർക്ക് 21 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ബെൽജിയം. IPL ചരിത്രത്തിൽ 700 ഫോറുകൾ അടിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം ശേഖർ ധവൻ. 2022 മെയ്യിൽ ഗ്രീസിൽ നടന്ന 12th അന്താരാഷ്ട്ര ജമ്പിംഗ് മീറ്റിംഗിന് സ്വർണം നേടിയ മലയാളി താരം M ശ്രീശങ്കർ.
മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ ഉപയോഗിച്ചിരുന്ന പ്രതിജ്ഞ ആരുടെയാണ്? ഹിപ്പോക്രാറ്റ്സ്. ഈ പ്രതിജ്ഞ ഒഴിവാക്കി മഹർഷി ചരക് ശപത് ഉൾപ്പെടുത്തുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നു. വിവാദത്തെ തുടർന്ന് ഇത് ഉടൻ നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചികിത്സകനാണ് ഹിപ്പോക്രാറ്റ്സ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഫ്രാൻസിൽ ആഡംസ് പരിഷപ്പെടുത്തിയ ഇംഗ്ലീഷിനുള്ള പ്രതിജ്ഞയാണ് ഇപ്പോൾ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ചൊല്ലുന്നത്. ആയുർവേദത്തിൽ ത്രിമൂർത്തികളായ പ്രധാനിയായ ചരക സംഹിതയുടെ രചയിതാവ് കൂടിയാണ് ചരകൻ. 2022 മാർച്ച് 26 അന്തരിച്ച പി മാധവൻ പിള്ള ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? വിവർത്തകൻ. സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വനിതകൾക്ക് നിതി ആയോഗ് നൽകുന്ന വിമൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹയായ 2 മലയാളികളാണ് അഞ്ജു ബിസ്റ്റ, ആർദ്ര ചന്ദ്രമൗലി. 75 വനിതകൾക്കാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് സ്റ്റീഫൻ വിൽഹോൺസിൻ്റെ പ്രാധാന്യം. ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റിൻ്റെ സൃഷ്ടാവ്. 2013 ഇൻ്റർനെറ്റ് ലോക സമഗ്ര സംഭാവനയായ BB അവാർഡ് ലഭിച്ചിരുന്നു. കേരളത്തിൽ നടന്ന ഏത് കലാപവുമായി ബന്ധപ്പെട്ട് 200 പേരെയാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ സ്വാതന്ത്ര്യസമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്? മലബാർ കലാപം 1921. ഇന്ത്യയിൽ ആദ്യത്തെ ഉരുക്കുപാത നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്ത്. സൂരത്തിലെ ഹാസിർ വ്യവസായ മേഖല പാത നിലവിൽ വന്നത് വ്യവസായങ്ങളിൽ നിന്ന് മറ്റു പുറം തള്ളുന്ന പഴുക്കുരുക്ക് ഉപയോഗിച്ച് 1 കിലോമീറ്റർ 6 വരി പാത പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.